ഹസനെ, ഹസൻ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആയാലോ? വേണ്ട, ഹല്ലയിലും ഈ പെമ്പിളേരി ഇങ്ങനെയാ. ഞാൻ കാലണിക്ക് പാടുന്നവനല്ലേ, എന്നെ സ്നേഹിച്ച മാനക്കേടല്ലേ. ആശാൻ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? സംഗതിയുടെ കിടപ്പ് ഞാൻ ഒന്ന് ആലോചിച്ചപ്പോ കാണുന്നത് അവക്ക് ആശാനോട് സ്നേഹം ഉണ്ടെന്ന്. പക്ഷെ അവൾ വെളിയിൽ കാണിക്കത്തില്ല. പിന്നെ അതെന്തോന്ന് സ്നേഹം? കുന്തം പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആശാൻ ഒരു കാര്യം ചെയ്യും, വേറെ ആരെയും പ്രേമിക്കും, ആടിച്ച് എന്റെ പല്ലു തീർപ്പിക്കും. ഒന്ന് പറഞ്ഞു തീരട്ടെ ആശാനെ, അതിനിടെ തോക്കിനകത്ത് ഒരു വെടി വെക്കാ. ആശാൻ വേറെ ആരെങ്കിലും പ്രേമിക്കുന്ന അഭിനയ്, അപ്പം അവക്ക് ആശാനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളെ ഒരു ഉടക്കും. അത് ശരിയാ. അതാ പറഞ്ഞ മുഴുവൻ കേക്കണോന്ന്. നമ്മള് പിന്നെ ഈ പ്രായം കഴിഞ്ഞാലോ ഇങ്ങോട്ട് വന്നത്. നീ ആള് കുരുമുളക് ആണല്ലോ. അത് കളാ, കളരി കുറെ കളിച്ചതാ, പിന്നെ ഒന്നും വെറുതെ ഇല്ല, ചെലവുണ്ട്. ഗോപു, ഗോപു, എന്റെ അമ്മ വന്നിട്ടുണ്ട്. എന്നെ ഇവിടെ കണ്ടാൽ എല്ലാം കുഴപ്പമാകും. ഞാൻ തയ്യൽ ക്ലാസ്സിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. സാരമില്ല, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. രേവതി വിട്ടിരുന്നോളൂ. ഹലോ ഹലോ, പുതിയ ഇംഗ്ലീഷ് റെക്കോർഡ്സ് ഒന്നും വന്നില്ലേ? ഒന്നും വന്നിട്ടില്ല, ഒരാഴ്ചക്ക് വരും. ഞാൻ വീട്ടിലേക്ക് കൊടുത്തേക്കാം. താങ്ക് യു വെരി മച്ച്. മറക്കില്ലല്ലോ. പുതിയത് ഏത് വന്നാലും ആദ്യം എനിക്ക് തരണം. ശരി, ഞാൻ ഏറ്റു. എനിക്ക് ഈ ഇംഗ്ലീഷ് പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കൊച്ചിലേ ശീലിച്ചു പോയാ. തീർച്ചയായിട്ടും കൊടുത്തേക്കണം. പിന്നെ നമ്മുടെ റെക്കോർഡ് പേരുടെ കാര്യം എന്തായി? അതും ഞാൻ ഉടനെ കൊടുത്തേക്കാം. മറക്കരുത്, തീർച്ചയായിട്ടും കൊടുത്തേക്കണം. വരട്ടെ. എനിക്കിന്ന് അല്പം നേരത്തെ പോണം ഗോപു. എന്താ കാര്യം? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. റിയലി? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. പാർട്ടിക്ക് എനിക്ക് ക്ഷണമൊന്നുമില്ലേ? അത്രയ്ക്ക് വലിയ പാർട്ടിയൊന്നുമില്ല, പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോണം. കം, ഷൽ വി ഗോ? അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കേ, യു കാരി ഓൺ. ഈ ബർത്ത്ഡേക്ക് വിളിച്ചില്ലെങ്കിലും പോകാനൊരാവശ്യം എനിക്കില്ലേ? പോയി കളയാന്നേ ക്ഷണിക്കാത്തൊരതിയായിട്ട്. അതിനുള്ള തൊലിക്കെട്ടി ഗോപാലകൃഷ്ണൻ ഉണ്ട്, വരും. ഗോപാലകൃഷ്ണൻ വന്നിരിക്കും. Ill-conceived shot, as it happened in the safe over covers. Hey! Goal! 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 തല്ലിപ്പുളി കളി ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ നാണം പന്തമായിട്ടായിരുന്നെങ്കിൽ കാണാൻ എന്ത് രസമായിരുന്നേനെ. അറിഞ്ഞുകൂടെങ്കിലും വെറുതെ കണ്ടുകൊണ്ടിരിക്കണം ചേച്ചി. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ക്രിക്കറ്റ് കാണുന്ന ഒരു ഫാഷനാ. വലിയ സിനിമാ നടികളുടെ വീട്ടില് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ക്രിക്കറ്റുകാരാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, നാളെ എന്റെ ബർത്ത്ഡേയാ. അതെയോ, വലിയ പാർട്ടി കൊടുത്ത് ആഘോഷിക്കണ്ടേ? കൊള്ളാം, തീർച്ചയായിട്ടും വേണം. ഇപ്പൊ ഈ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ ചേച്ചി. മതി, അവള് തലയും കുത്തി വീഴും. തള്ളെ ഒരല്പം സോപ്പിടണം. പിന്നെ ഈ ഗോപാലകൃഷ്ണൻ രാമുണ്ണി മേനോന്റെ ഏക മരുമകൻ. അല്ല, ആരാത്? രേവതിയുടെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞു. എന്റെ വക ഒരു സമ്മാനം, ക്ഷണിച്ചില്ലെങ്കിലും. അയ്യോ, അങ്ങനെ വിചാരിക്കരുത്. ഒന്നാമത് ഇന്നല്ല ബർത്ത്ഡേ, നാളെയാ. സാരല്ല, മുൻകൂറായി ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. ആട്ടെ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരല്ലേ. അതെ 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 അതെ. മാത്രമല്ല, ഇപ്പൊ ഞാൻ ലേഡീസ് ക്ലബിന്റെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും എല്ലാരും അറിയും. ക്ലബിന് ഇത്രേ സുന്ദരിയായ ഒരു സ്ത്രീയെ ഇന്ന് വരെ സെക്രട്ടറിയെ കിട്ടിയിട്ടില്ല. രേവതിക്ക് പൂക്കൾ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എനിക്കറിയാം. ഞാൻ പറ സാറ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോവാ.
ഒരു പൂവാലം സ്റ്റൈലിൽ പൂവും കൊണ്ടാണുള്ള വരവ്. അവന്റെ ഒരു പഞ്ചാര തൊലി, എന്റെ ഊഹം ശരിയാവുണ്ട്. മോർണിംഗ്. നല്ല ആളാ. ഇന്നലെ ബർത്ത്ഡേ എന്ന് കള്ളം പറഞ്ഞല്ലേ. ശരിക്കും ഇന്നലെ ബർത്ത്ഡേ? ആര് പറഞ്ഞു? ഞാൻ വീട്ടിൽ വന്നിരുന്നു, അമ്മ പറഞ്ഞു. എന്നെ പാർട്ടി ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന പൂക്കൾ കിട്ടിയില്ലേ? പൂക്കളോ? അമ്മയുടെ കൈ കൊടുത്തിരുന്നല്ലോ. ഓ, പൂക്കൾ, പൂ, പൂ, ആ, ഫ്ലവേഴ്സ് കിട്ടി കിട്ടി. അതിൽ എന്താ എഴുതിയിരുന്നെന്ന് വായിച്ചോ. ഞാൻ വായിച്ചു. എന്നാ പറയൂ, എന്താ എഴുതിയിരുന്നത്? അത് അത് പറയാൻ നാണാണല്ലേ. ടു രേവതി വിത്ത് ലവ്, ഗോപാലകൃഷ്ണൻ. Happy birthday to you. Vala vala vala. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. രക്ഷപ്പെട്ടു. കേക്ക് മുറിക്കും മുമ്പെങ്ങാനും വന്നിരുന്നെങ്കിൽ എല്ലാം തുലഞ്ഞേനെ. ഹലോ ഗോപു, വരൂ അകത്തേക്ക്. പറ്റുള്ളൂ, എന്താ അവിടെ നിൽക്കുന്നത്? ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗോപു അകത്തേക്ക് പറ്റുള്ളൂ. ശരി, അകത്തേക്ക്. ാണ് അവൻ. അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിയാണ്, ഇവനും അവളും തമ്മില് തന്റെ ഒരു ഒടുക്കത്തെ ഡിസ്കോ. താൻ തുള്ളിത്തുള്ളി എങ്ങനാ പോണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്റെ പുറത്തൊരു ആരോപണം കെട്ടിവെച്ചാല് തനിക്ക് അവനോട് കൊളിച്ചോടി പോയ ഒരു കാരണമായി. ഏതവൻ? നിങ്ങളുടെ ചെടിയുടെ ഇടയിലെ ക്ലാസിക്കൽ പ്രേമം ഞാൻ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ച് എനിക്കെതിരെ ഒരു കേസുണ്ടാക്കി രക്ഷപ്പെടാന്ന് വിചാരിക്കുന്നു. അതെ, അങ്ങ് കയ്യിൽ ഇരിക്കട്ടെ. ഞാൻ വെറും കോൺസനാണെന്ന് വിചാരിച്ചോ താനെ. ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ ഈ ഇംഗ്ലീഷ് തുള്ളല് ഞാൻ ഇന്ന് നിർത്തും. എന്നാലേ നിങ്ങൾ ഇനി പട്ടുപാട്ടും കേൾക്കൂല. എന്റെ റെക്കോർഡില് തൊട്ടുപോരുത്. എന്നാ ഇനി എന്റെ ഇംഗ്ലീഷ് തൊട്ടുപോരുത്. മൂന്ന് കുട്ടിയാനപ്പുറത്തെ സ്വർണ്ണവും അതിന്റെ പലിശ ഇനി തന്നെ ഞാൻ പോയിക്കോളാം. അപ്പൊ ഇത്രയും കാലം തിന്ന് ഉടുത്തു പിടിച്ച കാശോ? ഞാൻ നിങ്ങൾക്ക് വെച്ച് വിളമ്പില്ലേ, അതിന്റെ കൂലി അതിന് കൂട്ടിക്കോ. കണ്ടവന്റെ കൂടെ അരിഞ്ഞാടാ നടന്നിട്ട് താൻ എന്റെ മകിട്ട് കയറാൻ വരിക? അരിഞ്ഞാടിയെങ്കിലേ കണക്കായി പോയി. നിങ്ങൾക്കാവാങ്കി എനിക്കും ആവാം. തനിക്കാവാ വെച്ചാൽ എനിക്കും ആവാം. ആയിക്കോ, ആര് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ കാര്യത്തിൽ മേലാൽ ഇടപെടാം. മേലിൽ എന്റെ കാര്യത്തിൽ താനും ഇടപെടരുത്.